അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള ഒരു പഠനം അൽപാൽപ്പം സമയമെടുത്തുകൊണ്ട് നാം വിവിധ എപ്പിസോഡുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ നിശ്ചയമായും ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് ഈ പഠനം അനുഗ്രഹമായിരിക്കുന്നു പ്രയോജനകരമായിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഈ പഠനത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തിക്ക് ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചാണ് ആ സ്വഭാവത്തിന് അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത് ഒന്ന് ആളത്വത്തിലും ശരീരത്തിലുമാണ് ക്രിസ്തു വരുന്നത് രണ്ടാമത് ദൃശ്യമായ നിലയിൽ കാണത്തക്ക നിലയിലാണ് അവിടുന്ന് വരുന്നത് മൂന്നാമത് അവിടുന്ന് വേഗത്തിൽ വരുന്നു എന്നുള്ളതാണ് വരവിൻ്റെ ശീക്കരതയെ അത് വെളിപ്പെടുത്തുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചു നാലാമത് ഏത് നിമിഷവും അവിടുന്ന് വരും അതിനെ സംബന്ധിച്ചും രണ്ട് വാക്യങ്ങൾ തന്ന് ആ കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി ഒടുവിലായി മഹാശക്തിയോടും തേജസ്സോടും കൂടെ അവിടുന്ന് വരുന്നു അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ അഞ്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഓർക്കാൻ ഒടുവിലായിട്ട് കഴിഞ്ഞത് ഇപ്പോൾ നാം എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൻ്റെ തുടർച്ചയായി യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ രണ്ട് ഘട്ടങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ അതൊരു പൊതുവായ വരവായും ക്രിസ്തുവിൻ്റെ വരവിങ്കിലുള്ള ഉയർപ്പ് പൊതുവായ ഒരു പുനരുത്ഥാനമായും പലരും കരുതി വയ്ക്കാറുണ്ട് കരുതാറുണ്ട് വാസ്തവത്തിൽ അങ്ങനെ ആരെങ്കിലും കൊണ്ട് അവരെ തെറ്റുകാരെന്ന് ഞാൻ പറയുന്നില്ല കാരണം ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം ലഭിക്കാത്തവരെല്ലാവരും തന്നെ അങ്ങനെയാണ് ചിന്തിച്ചു പോകുന്നത് വളരെ കാലം മുമ്പ് ഞാൻ കേട്ട ഒരു കാര്യം എന്നെ എനിക്ക് എന്നോട് തന്നെ പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യം ആ യേശുക്രിസ്തു വരും വന്നുകഴിഞ്ഞാൽ ഇടയനാടുകളെ ചെമ്മരിയാടും കോലാടുമായി തിരിക്കുന്നത് പോലെ ലോകത്തിലെ മനുഷ്യരെ വലത്തും ഇടത്തുമായി തിരിച്ച് വലത്തുള്ളവരെ തൻ്റെ രാജ്യത്തിലേക്കും ഇടത്തുള്ളവരെ നരകത്തിലേക്കും അയക്കും ഇതാണ് കർത്താവിൻ്റെ വരവും അതിനോട് ബന്ധപ്പെട്ട കാര്യവുമെന്ന് വളരെ കാലം മുമ്പ് ആളുകൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും അതിൻ്റെ ക്രമം അങ്ങനെയല്ല എന്ന് ദൈവവചനം പഠിക്കുന്ന ഏതൊരു പഠിതാവിനും മനസ്സിലാക്കാനായിട്ട് കഴിയും യേശുക്രിസ്തുവിൻ്റെ വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ടെന്നുള്ളത് ദൈവവചനവുമായി നല്ല ബന്ധം പുലർത്തി ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ അല്പം അതിശയം തോന്നുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുകയോ ഒക്കെ ചെയ്തു എന്ന് വരാം യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മധ്യാകാശ വരവെന്നും രണ്ടാമത്തേത് മേഘപ്രത്യക്ഷതയെന്നും പറയുന്നുണ്ട് ഞാനത് വിവരിക്കാം ക്രിസ്തുവിൻ്റെ വരവിൻ്റെ രണ്ടാം വരവെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ രണ്ടാം വരവ് രണ്ടു പ്രാവശ്യമില്ല ആ രണ്ടാം വരവിനുള്ള രണ്ട് ഘട്ടങ്ങൾ അതിലൊന്ന് ഞാൻ ഓർപ്പിച്ചതുപോലെ മധ്യാകാശ വരവാണ് തസ്ലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാമത്തെ ആയം പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നും കേൾക്കണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നും ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പും ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും സംഭവിച്ച് അവർ ഒന്നിച്ച് അടുത്തത് വായിക്കുന്നു മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് അപ്പോൾ യേശു ക്രിസ്തു എവിടം വരെ വന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനാണ് ഈ മധ്യാകാശം എന്ന് പറയുന്നത് അതിനെ ചില ഗ്രീക്ക് വാക്കുകളൊക്കെ ഉണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെ മേഘങ്ങളിൽ എടുക്കപ്പെടും അപ്പോൾ ക്രിസ്തു അവിടെ വന്നു എന്നുള്ളതാണ് അതാണ് ഈ മധ്യാകാശ വരവ് അപ്പോൾ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒന്നാമത്തെ പതനം അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മധ്യാകാശത്തിലേക്കുള്ള വരവാണ് രണ്ടാമത്തേത് മഹത്വ പ്രത്യക്ഷതയാണ് അല്ലെങ്കിൽ മേഘപ്രത്യക്ഷതയെന്നും അതിനെ മേഘത്തിൽ വെളിപ്പെട്ട് ഭൂമിയിലേക്ക് വരുന്ന ഒരു വരവിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ രണ്ട് അതിനെ വേറെ ഒരു വിധത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ഒന്നാമത്തെ പതനം മധ്യാകാശവരവും രണ്ടാമത്തേത് മഹത്വ പ്രത്യക്ഷതയുമാണ് മധ്യാകാശവരവും മഹത്വ പ്രത്യക്ഷതയും ഇനിയും ആ രണ്ട് ഘട്ടങ്ങളെ ഒന്നുകൂടെ തെളിവായി പറഞ്ഞാൽ ഒന്ന് വിശുദ്ധന്മാർക്ക് വേണ്ടിയും ഫോർ ദി സെയിൻസ് വിശുദ്ധന്മാർക്ക് വേണ്ടിയും അതാണ് എബ്രായുർ ഒൻപതിൻ്റെ ഇരുപത്തിയെട്ടിൽ വായിക്കുന്നത് എന്താണ് എബ്രായുർ ഒൻപതിൻ്റെ ഇരുപത്തിയെട്ടിൽ വായിക്കുന്നത് ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും തനിക്കായി കാത്തു നിൽക്കുന്നവർക്കു വേണ്ടി എന്നാണ് അവിടെ കാണുന്നത് ഫോർ ദി സെയിൻസ് വിശുദ്ധന്മാർക്ക് വേണ്ടി വരവ് രണ്ടാമത്തേത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വിശുദ്ധന്മാരോടുകൂടെ വിത്ത് ദിസ് സൈൻസ് യൂതായുടെ ലേഖനം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട് എന്ത് ഇതാ കർത്താവ് ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നെന്നാണ് അപ്പോൾ വിശുദ്ധന്മാരവിടേക്ക് പോയി അവിടേക്കു പോയ വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ഭൂമിയിലേക്ക് വരുന്ന വരവാണ് യൂത രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് മധ്യാകാശ വരവ് എന്തിനു വേണ്ടി അവിടുത്തെ സഭയ്ക്ക് വേണ്ടി അഥവാ വിശുദ്ധന്മാർക്ക് വേണ്ടി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിശുദ്ധന്മാരോടുകൂടെ ഈ ഭൂമിയിലേക്കുള്ള വരവ് അത് മഹത്വപ്രത്യക്ഷത എന്ന് പറയും ഈ രണ്ട് ഘട്ടങ്ങളാണ് ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ രണ്ട് ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ചില വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം അവിടെ തീത്തോസ് രണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നാം ൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് തീത്തോസ് രണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വിശ്വാസികൾ ത്തിരിക്കുന്നവരാണ് അവരെ കാത്തുകഴിയുന്നവരാണ് എന്തിനാണ് കാത്തു കഴിയുന്നത് എന്നവിടെ പറയുന്നു രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതക്കായിട്ടും നാം ഇവിടെ ഓർക്കണം ശ്രദ്ധിക്കണം ഇത് രണ്ടും ഒന്നായിട്ട് കാണുന്നവരുണ്ട് രണ്ടും രണ്ടായിട്ട് കാണുന്നവരുമുണ്ട് ഇവിടെ രണ്ട് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും രണ്ടടുത്ത് ഉം എന്ന് ചേർക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ അവിടെ ആൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ ഒരു വീട്ടിൽ ചെന്നിരുന്നു ഞാൻ അവരോട് പറയുകയാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങളെയൊക്കെ ഒന്ന് കാണുവാനും ഇവിടെ അടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് പോകുവാനും ഇത് രണ്ടും ഒന്നല്ലല്ലോ ഇത് രണ്ടും രണ്ടാണല്ലോ ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണുവാനും രണ്ട് ഇവിടെ അടുത്ത ഒരു സ്ഥലത്ത് പോകുവാനും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഈ വരവിൽ സംഭവിക്കുന്നത് അതാണ് അവിടുത്തെ വിഷയം അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ രണ്ട് ഘട്ടങ്ങൾ ഒന്ന് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ആർക്കായി ഭാഗ്യകരമായ പ്രത്യാശയുള്ളത് സഭയ്ക്കല്ലേ പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് റോമാലേഖനം എട്ടാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പൗലോസ് പറയുന്നില്ലേ അപ്പോൾ പ്രത്യാശയ്ക്കായിട്ട് രക്ഷിക്കപ്പെട്ടവരായ ദൈവസഭയാണ് പ്രത്യാശയുള്ള മക്കൾ ആ പ്രത്യാശ പൂവണിയുന്നത് യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിലാണ് അപ്പോൾ നമ്മുടെ പ്രത്യാശയുടെ നിവൃത്തിക്കായിട്ട് അവിടുന്ന് വരുന്നു എന്നാണ് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വരവിൻ്റെ രണ്ടാം പതനം രണ്ടാം ഘട്ടമാണ് പിന്നെ പറയുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത തേജസ്സിൻ്റെ പ്രത്യക്ഷത മഹത്വ പ്രത്യക്ഷത അപ്പോൾ ഈ ഒരു ഒറ്റവാക്യത്തിൽ തന്നെ ഈ രണ്ട് ഘട്ടങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് യേശുക്രിസ്തു അവിടെ മധ്യാകാശത്ത് വരികയും ദൈവസഭ എടുക്കപ്പെടുകയും ദൈവസഭയുടെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് നിവർത്തനം അവിടെ വരികയും ചെയ്യുന്നു രണ്ടാമത് അവിടുന്ന് തേജസ്സുള്ള പ്രത്യക്ഷത നടത്തും അഥവാ മഹത്വ പ്രത്യക്ഷത നടത്തും അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാക്യത്തിൽ തന്നെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ രണ്ട് ഘട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇനി നമ്മൾ തിരുവഴുത്തു പഠിക്കുമ്പോൾ ഒരധ്യായത്തിൽ ഈ രണ്ടാശയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തെസ്ലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഒന്ന് നോക്കാം ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ തൻ്റെ അനുവാചകരെ ഓർപ്പിക്കുന്നത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ അഥവാ എഴുത്തുകാരനായ പൗലോസ് ഉൾപ്പെടെ നമ്മുടെ സമാഗമനവും എന്ന എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടാൽ ദൈവമക്കൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ചേർക്കും അവർക്ക് അവിടെ ഒരു സമാഗമനം സമാഗമനമുണ്ടാകുക അവർ വീണ്ടും ഒന്നിച്ചു കൂടുക ഒന്നിച്ച് കാണുക എന്ന ഒരനുഭവം അതെപ്പോൾ സംഭവിക്കുന്നതാണ് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒന്നാം പതനത്തിൽ നടക്കുന്ന കാര്യമാണ് സഭയുടെ ഉത്പ്രാവണത്തിൽ അഥവാ മധ്യാകാശ വരവിൽ ഇനിയും അതേ അധ്യായത്തിൽ തന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഒന്ന് നോക്കാം എട്ടാം വാക്യം അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും എന്ന് നാം അവിടെ വായിക്കുന്നു എട്ടാം വാക്യം ഒരു ഒരധ്യായത്തിൽ തന്നെ ഒന്നാം വാക്യത്തിൽ രണ്ടാം വരവിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഒന്നാമത്തെ പതനം പറയുമ്പോൾ അതേ അധ്യായത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ തന്നെ എട്ടാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ സംബന്ധിച്ചാണ് അവിടെ പൗലോസ് സൂചിപ്പിക്കുന്നത് നോക്കിയാട്ടെ അവിടെ ഇവിടെയും ഈ അധ്യായത്തിൽ നമ്മൾ ആദ്യം തീത്തോസ് രണ്ടിൻ്റെ പന്ത്രണ്ടിൽ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ ആ രണ്ട് ഘട്ടങ്ങളെക്കുറിച്ച് കണ്ടു ഇവിടെ രണ്ട് രണ്ടാം അധ്യായത്തിൽ ആ ഒരൊറ്റ അധ്യായത്തിൽ നിന്ന് തന്നെ രണ്ട് ഘട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഇനിയും ഈ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം വെളിപ്പാട് പുസ്തകം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോഗന്നാനോട് യോഗന്നാൻ കാവളനാഥത്തിനൊത്തവണ്ണമുള്ളൊരു ശബ്ദം കേൾക്കുന്നതാണ് നാലിൻ്റെ ഒന്ന് അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കകളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം നാലാമധ്യായ ഒന്നാം വാക്യത്തിൽ കകളത്തോടുകൂടിയ കകളനാദത്തിനൊത്ത ശബ്ദത്തിൽ യോഹന്നാൻ ഞാൻ കേട്ടതെന്താ ഇവിടെ കയറി വരിക ിയപ്പെട്ടവരെ ഒരു വസ്തുത മനസ്സിലാക്കണം നമ്മൾ വെളിപ്പാട് പുസ്തകൻ രണ്ടാമധ്യായവും മൂന്നാമധ്യായവും വായിച്ചാൽ അവിടെ ഏഴ് സഭകളെയാണ് കാണുന്നത് ഏഴ് സഭകൾ ആ ഏഴ് സഭകൾ അന്നത്തെ ഏഷ്യ മൈനറിലുള്ള ആസ്യയിലുള്ള ഇന്നത്തെ ആധുനിക തുർക്കിയിലുള്ള ഏഴ് സഭകളാണെന്ന് വരികിലും ആ ഏഴ് സഭകളും ഒന്നോർത്തുകൊള്ളുക പെന്തക്കോസ് നാളു മുതൽ യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരുവരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സഭയെ പ്രാതിനിധ്യം പ്രതിനിധാനം ചെയ്യുന്നതാണെന്നുള്ളത് നാം വിശേഷാൽ മനസ്സിലാക്കണം അപ്പോൾ രണ്ടും മൂന്നും അധ്യായങ്ങളിൽ സഭകളുടെ വിവരണങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ കകളത്തിനൊത്ത നാദം കേൾക്കുന്നത് ഇവിടെ കയറി വരിക സ്വർഗം തുറന്നിട്ട് ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം യോഹന്നാൻ കേൾക്കുന്നത് ഒരു വസ്തുത മനസ്സിലാക്കണം നമ്മൾ അതിൽ നിന്ന് പഠിക്കാൻ നിഷ്പക്ഷമായി മുൻവിധി ഇല്ലാതെ പഠിച്ചാൽ പഠിക്കാൻ കഴിയുന്ന കാര്യം സഭായുഗത്തിൻ്റെ അവസാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് തെളിവുണ്ടോ ഉണ്ട് ഞാൻ പറയാം നാലാമധ്യായം മുതൽ നിങ്ങൾ പിന്നീട് നോക്കിക്കോളുക സഭയെക്കുറിച്ച് യാതൊരു പരാമർശനവും പിന്നീട് ഒരധ്യായത്തിലും പറയുന്നതായി നമ്മൾ കാണുന്നില്ല അങ്ങനെ സഭ വീണ്ടും ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ സഭയെക്കുറിച്ചുള്ള പരാമർശനം കാണുമായിരുന്നു അപ്പോൾ നിങ്ങൾ എന്നോട് പറയും പിന്നെ അവിടെ വിശുദ്ധന്മാരെന്നൊക്കെ ആറാമധ്യായം മുതൽ കാണുന്നുണ്ടല്ലോ പറയാം വിശുദ്ധന്മാരെന്ന് കാണുന്നത് മുഴുവൻ ദൈവസഭയുടെ അംഗങ്ങളാന്ന് ധരിക്കുന്നത് വചനത്തോട് ചെയ്യുന്ന ഒരു ക്രൂരത എന്ന് ഞാൻ അങ്ങ് പറയും പഴയ നിയമത്തിലെ വിശുദ്ധന്മാരില്ലേ ആരാണ് ഈ വിശുദ്ധന്മാര് അതും കൂടി ഓർക്കണം ദൈവം വിശുദ്ധീകരിച്ചവരെ ദൈവത്താൽ വിളിക്കപ്പെട്ടവരെയാണ് ബൈബിളിൽ വിശുദ്ധന്മാരെന്ന് പറയുന്നത് അബ്രഹാം വിശുദ്ധൻ എങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ടു യാക്കോബ് വിശുദ്ധൻ ദൈവത്താൽ വിളിക്കപ്പെട്ടു ഇസഗാക്ക് വിശുദ്ധൻ ദൈവത്താൽ വിളിക്കപ്പെട്ടു ദാവീദ് വിശുദ്ധൻ ദൈവത്താൽ വിളിക്കപ്പെട്ടു അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ട ആളുകളെ എല്ലാം വിശുദ്ധന്മാരെന്നാണ് വായിക്കുന്നത് പുതിയ നിയമത്തിലും അതുതന്നെ പുതിയ നിയമത്തിൽ ഓരോ ലേഖനം എഴുതുമ്പോഴും ഇന്ന് റോമിലുള്ള വിശുദ്ധന്മാർ ഫിലിപ്പിയയിലുള്ള വിശുദ്ധന്മാർ എപ്പസോസിലുള്ള വിശുദ്ധന്മാർ കൊലോസിയയിലുള്ള വിശുദ്ധന്മാർ എന്ന ആവർത്തിച്ച് കാണുന്നുണ്ട് അതെങ്ങനെയാണ് അവർ വിശുദ്ധന്മാരായത് റോമാലേഖനം ഒന്നാമധ്യായ മൂന്നാം വാക്യത്തിൽ അതിനുള്ള മറുപടി നമുക്ക് കാണുന്നുണ്ട് റോമിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ ദൈവം വിളിച്ചപ്പോൾ വിശുദ്ധരായതാണ് അവരുടെ പ്രവൃത്തി കൊണ്ടല്ല വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ ദൈവം വിളിച്ചപ്പോൾ അവർ വിശുദ്ധരാകാൻ എന്താ കാര്യം ആ വിളി വിശുദ്ധമായിരുന്നു തിരുമത്തിയോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ആ വിളിയുടെ സവിശേഷത പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ വിളി കൊണ്ട് നിങ്ങളെ വിളിക്കുകയും അപ്പോൾ ആ വിളിയുടെ സവിശേഷതയാണ് വിശുദ്ധി എന്നുള്ളത് അപ്പോൾ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചപ്പോൾ ആ വിളിക്കപ്പെട്ടവരെ വിശുദ്ധന്മാരായി അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം രണ്ടേ മൂന്ന് വിളിപ്പാട് ഈ അധ്യായങ്ങളിൽ കാണുന്ന സഭയുടെ കാലം ഈ നാലാം അധ്യായത്തിൻ്റെ ആരംഭത്തോടുകൂടെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് തുടർന്നാണ് സ്വർ അനന്തരമെന്നാണ് വായിക്കുന്നത് അതിന് ശേഷം ഏതിനു ശേഷം ഈ സഭാകാലത്തിന് ശേഷം സഭായുഗത്തിന് ശേഷം അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നു കകളനാഥത്തിന് ഒത്തവണ്ണമുള്ള ശബ്ദം ഇവിടെ കയറി വരിക ഇതെന്തിനെ സൂചിപ്പിക്കുന്നു ആളത്വപരമായി വ്യക്തിപരമായി പറഞ്ഞാൽ യോഗ ഞാനപ്പസ്തോലിനോടാണത് പറഞ്ഞതെങ്കിൽ തന്നെയും അത് ദൈവസഭയുടെ ഒരു ഒരു പ്രതീകമായിട്ടാണ് അല്ലെങ്കിൽ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ തെസ്ലോനിക്കർ കെതി ഒന്നാലേഖനം നാലാമതിയായം പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ കാകള ശബ്ദത്തോടുകൂടിയല്ലേ ദൈവസഭ കർത്താവിൻ്റെ അടുക്കലേക്ക് ഉൾപ്രാവണം ചെയ്യുന്നത് ഒന്നുകൊരുന്തർ പതിനഞ്ചാം അധ്യായം അൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും കാഹളനാദം കേൾക്കുമ്പോഴല്ലേ ദൈവസഭ കർത്തൃസന്നിധിയിലേക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ഉൽപ്രാവണം ചെയ്യുന്നത് അതുകൊണ്ട് ഈ നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ വ്യക്തമായി ദൈവസഭയുടെ ഉൽപ്രാവണം എന്നുള്ള ആ വലിയ വിഷയം പറഞ്ഞ് സ്ഥാപിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ ഇതേ പുസ്തകത്തിൽ തന്നെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട് അതെവിടെയാണ് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു തുടർന്ന് അതിൻ്റെ വിശദീകരണമൊക്കെയുണ്ട് ഇതെന്താണ് കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ് കാണുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് കർത്താവായ യേശു ക്രിസ്തു ദൈവസഭയ്ക്കു വേണ്ടി അവിടുത്തെ ദൈവസഭയ്ക്കു വേണ്ടി ആ മധ്യയാകാശത്ത് വെളിപ്പെടുന്നു ദൈവസഭ ഉൽപ്രാവണം ചെയ്യുന്നു അല്ലെങ്കിൽ എടുത്തു കൊള്ളപ്പെടുന്നു രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് രാജാവായി വരുന്ന ആ മഹത്വ പ്രത്യക്ഷത അതാണ് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കണ്ടത് അപ്പോൾ ഒന്ന് ഓർത്തു നോക്ക് തീത്തോസ് രണ്ടിൻ്റെ പന്ത്രണ്ട് എന്ന് പറയുന്ന ഒറ്റ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ രണ്ട് ഘട്ടങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തെസ്റോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായമെന്ന ഒരധ്യായത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ രണ്ട് ഘട്ടങ്ങൾ കണ്ടു കഴിഞ്ഞു തുടർന്ന് ഒരു പുസ്തകം എന്ന നിലയിൽ വെളിപ്പാട് പുസ്തകത്തിൽ നാലാമധ്യായം ഒന്നാം വാക്യവും പത്തൊൻപതാമധ്യായം പതിനൊന്നാം വാക്യത്തിലും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ രണ്ട് ഘട്ടങ്ങൾ നമുക്കവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനിയും മറ്റൊരു കാര്യം കൂടെ ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ക്രിസ്തുവിനെ ഉദയനക്ഷത്രമെന്ന് വിളിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോട് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു അപ്പോൾ യേശു ക്രിസ്തു ഉദയനക്ഷത്രമെന്നവിടെ വായിക്കുന്നു അപ്പോൾ ഒന്ന് ഓർത്ത് നോക്ക് പത്രൂസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഈ ഉദയ നക്ഷത്രം ഉദിക്കുന്നതിനെക്കുറിച്ച് നാം കാണുന്നുണ്ട് എന്താണ് അവിടെ വായിക്കുന്നത് നേരം വെളുക്കുകയും ആ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മധ്യാകാശ വരവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ദൈവസഭയെക്കുറിച്ച് റോമാലേഖനത്തിൽ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ റോമാലേഖനത്തിൽ പറയുന്നു രാത്രി കഴിവാറായി പകലെടുത്തു എന്ന് പറഞ്ഞ പ്രഭാതമെടുത്തെന്നാ ആ പ്രഭാതം എപ്പോഴാണെന്നുള്ളത് പത്രോസ് ഇവിടെ പറയുകയാണ് ഉദയനക്ഷത്രം ഉദിക്കുമ്പോൾ അപ്പോൾ ദൈവജനത്തിൻ്റെ പ്രഭാതം വരുന്നത് ക്രിസ്തു വന്ന ഉദയനക്ഷത്രം മധ്യാകാശത്ത് ഉദിക്കുമ്പോഴാണ് എന്നാൽ വേറൊരു കാര്യം കൂടെ വ്യത്യാസം മനസ്സിലാക്കണം മലാക്കി പ്രവാചകന്റെ പുസ്തകം നാലാമധ്യായം രണ്ടാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് നീത് സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുമ്പോൾ അതാർക്കാണ് ഉദിക്കുന്നത് ദൈവസഭയ്ക്കല്ല അവിടെ വായിച്ചാൽ അറിയാം ഇസ്രയേലിനാണ് അപ്പോൾ ഇസ്രയേലിന് യേശു ക്രിസ്തു സൂര്യനായിട്ട് ഉദിക്കും എന്നാൽ ദൈവസഭയ്ക്ക് ക്രിസ്തു ഉദയ നക്ഷത്രമായിട്ട് ഉദിക്കും എൻ്റെ ബഹുമാന്യപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കട്ടെ ഒരു ചോദ്യം ഇതിലേതാ ആദ്യം ഉദിക്കുന്നത് ഉദയനക്ഷത്രമാണോ ആദ്യം ഉദിക്കുന്നത് നീതിസൂര്യനാണോ ആദ്യം ഉദിക്കുന്നത് നിങ്ങൾ നിശ്ചയമായും സംശയമില്ലാതെ പറയും ഉദയ നക്ഷത്രമാണ് ആദ്യം ഉദിക്കുന്നത് അതെ ദൈവത്തിനു സ്തോത്രം ഉദയ നക്ഷത്രം ഉദിച്ചിട്ട് നീതി നീതിസൂര്യൻ ഉദിക്കുകയുള്ളു അപ്പോൾ ക്രിസ്തു ഉദയ ഉദയനക്ഷത്രമായി മധ്യാകാശത്ത് ദൈവസഭയ്ക്കു വേണ്ടി ഉദിക്കുകയും സൂര്യനായി ഇസ്രയേലിനു വേണ്ടി താൻ ഭൂമിയിലേക്ക് മഹത്വ പ്രത്യക്ഷതയിൽ രാജാവായിട്ട് ഉദിക്കുകയും ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെയും ആ രണ്ട് ഘട്ടങ്ങൾ കാണാൻ കഴിയും ഒന്നുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ രണ്ട് ഘട്ടങ്ങൾ തമ്മിൽ ഏഴു വർഷങ്ങളുടെ ഇടയുണ്ട് ഉദയനക്ഷത്രമായ ക്രിസ്തു മധ്യാകാശത്ത് ഉദിക്കുകയും ദൈവസഭ ഇവിടുന്ന് ഉത്പ്രാവണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഏഴു വർഷം ഇവിടെ ന്യായവിധിയുടെ കാലമാണ് ന്യായവിധിയുടെ കാലത്തിൻ്റെ ഒടുവിലാണ് നീതി സൂര്യനായി ഈ ഭൂമിയിലേക്ക് വെളിപ്പെടാൻ പോകുന്നത് ന്യായം വിധിപ്പാനായി ഈ പഠനവും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ചിന്തിക്കുന്നു കർത്താവ് നിങ്ങളെ അനു ട്ടെ അടുത്ത എപ്പിസോഡിൽ കാണും വരെയും പരസ്പരം ഓർക്കാം ദൈവം കൃപ നൽകട്ടെ